ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന വെജിറ്റബിൾസ് എന്ന് പറയുന്നത് ഒരു ക്യാരറ്റും 4 ബീൻസും എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ 2 ചെറിയ അള്ളി ഗാർലിക് എടുത്ത് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് 3 ബെൽ പെപ്പേഴ്സ് ആണ്, റെഡും ഗ്രീനും യെല്ലോയും. അത് ഞാൻ ഓരോന്നിൻ്റെ പകുതി വീതമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ക്വാണ്ടിറ്റി എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് എടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ബ്രൊക്കോളിയാണ്, അത് കട്ട് ചെയ്തെടുത്തത് 1 കപ്പ് ഉണ്ടാവും. ഇതെല്ലാം ചെറുതായിട്ട് ഞാനൊന്ന് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ലെങ്ത് വൈസ് ആയിട്ടോ എങ്ങനെ വേണേലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തുന്നേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിൻ്റെ കൂടെ ഏത് വേണമെങ്കിലും ആഡ് ചെയ്യുകയും ചെയ്യാം. വെജിറ്റബിൾസ് മാത്രമല്ല, പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ മഷ്റൂം വേണമെങ്കിൽ കിട്ടുവാണെങ്കിൽ അതും കൂടെ ആഡ് ചെയ്യാം. ഇപ്പോൾ എനിക്കത് കിട്ടാത്തത് കൊണ്ടാണ് ഞാനത് ആഡ് ചെയ്യാതിരുന്നത്. വെയിറ്റ് ലോസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. പിന്നെ ഞാനിത് ഒലിവ് ഓയിലിലാണ് സോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒലിവ് ഓയിലിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതായിരിക്കും. ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ് ഒലിവ് ഓയിൽ. വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ യൂസ് ചെയ്യുന്നത് ഒലിവ് ഓയിലാണ്. അതുപോലെ തന്നെ ഹാർട്ട് ഡിസീസ് ഉള്ളവർക്കും ഒലിവ് ഓയിൽ വളരെ നല്ലതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒലിവ് ഓയിലിൻ്റെ കൂടെ അല്പം ബട്ടറും കൂടി ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ബട്ടർ ചേർക്കുന്നില്ല, ഒലിവ് ഓയിൽ മാത്രമാണ് ഞാനിത് സോട്ട് ചെയ്തെടുക്കുന്നത്. ഓയിൽ ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗാർലിക്ക് ചേർക്കാം. ഇപ്പം ആ ഗാർലിക്ക് ഒന്ന് സോട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബീൻസും ക്യാരറ്റും ആദ്യം ചേർക്കാം. വേഗം കൂടുതൽ ടൈം ആവശ്യമുള്ള വെജിറ്റബിൾസ് വേണം നമ്മൾ ആദ്യം ഇതിലേക്ക് ചേർക്കാനായിട്ട്. ക്യാരറ്റ് ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കുറച്ചും കൂടി കനം കുറച്ച് ലെങ്ത്വൈസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ക്യാരറ്റും ബീൻസ് ഒന്ന് പകുതി വേവായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബ്രൊക്കോളി ചേർക്കാം. ഇത് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കാം. നമുക്കിത് ഒരു 2-3 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പം ഈ ക്യാരറ്റും ബീൻസും ബ്രൊക്കോളിയും ഒക്കെ ഒന്ന് വേകാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം 3 കളറുള്ളതും ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ഒരുപാട് വേവിക്കാതെ എടുക്കുന്നതാണ് നല്ലത്. ഞാനിതെല്ലാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് സോട്ട് ചെയ്യുന്നത്. ഒരുപാട് തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോകും. അപ്പം ഈ ക്യാപ്സിക്കം കൂടെ ഒന്ന് നമുക്ക് സോട്ട് ചെയ്തെടുത്താൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി എരിവൊക്കെ വേണമെന്നുള്ളവരാണെങ്കിൽ അല്പം ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിതിലേക്ക് വൈറ്റ് പെപ്പർ പൗഡർ ആണ് ചേർക്കുന്നത്. ബ്ലാക്കോ വൈറ്റോ ഏത് പെപ്പർ പൗഡർ വേണമെങ്കിലും ചേർത്താൽ മതി. ഞാനിത് 2 മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വെക്കുകയാണ്. നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം പാകത്തിന് വെന്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും വേവ് കൂടുതലുള്ള ക്യാരറ്റ് ഒന്ന് കട്ട് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ നമുക്കിത് വെന്തിട്ടുണ്ടോ എന്ന് മനസ്സിലാവും. ക്യാരറ്റ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. നമുക്കിത് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. നല്ല കളർഫുൾ ആയിട്ടുള്ള സോർട്ടഡ് വെജിറ്റബിൾസ് റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ തയ്യാറാക്കുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ബ്രൊക്കോളിയും റെഡും യെല്ലോയും ബെൽപെപ്പേഴ്സും ഒന്നും കിട്ടിയില്ല എന്ന് വിചാരിച്ച് വെജിറ്റബിൾ നിങ്ങൾ സോർട്ട് ചെയ്യാതിരിക്കേണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് വെജിറ്റബിൾ ആണോ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കൊരു ബുൾസയും കൂടി തയ്യാറാക്കാം. ബുൾസ തയ്യാറാക്കാൻ ഞാൻ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഓയിൽ ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് നമുക്ക് 2 മുട്ട പൊട്ടിച്ചു വയ്ക്കാം. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്.
ഇതിലേക്ക് അല്പം ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. ഞാൻ വൈറ്റ് പേപ്പർ പൗഡർ ആണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ ബുൾസയം റെഡി ആയിട്ടുണ്ട്. നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വളരെ തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. കാണുമ്പോൾ തന്നെ ഇഷ്ടമാവുന്ന രീതിയിലുള്ള വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെയും ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക. വളരെ ഹെൽത്തിയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ കമൻസ് ഒക്കെ ഒന്ന് അറിയിക്കുക. പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.